തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ ടി എൻ പ്രതാപൻ തൃശൂർ ഡി സി സി പ്രസിഡന്റ് കസേര ഉടനൊഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിനെ ഒന്നാം സ്ഥാനത്തെത്തിച്ചാണ് പ്രതാപൻ സ്ഥാനമൊഴിയുന്നത്. പാർട്ടി നിർദ്ദേശിക്കുന്ന നൽകുന്ന ഏത് തീരുമാനവും നടപ്പിലാക്കുന്നതിൽ തൃശൂരിൽ ഒന്നാമനായി ഞാനുണ്ടാകും. തൃശൂർ ഡി സി സി പ്രസിഡന്റ് കസേരയിൽ തുടരാൻ ടി എൻ പ്രതാപന് ആഗ്രഹമില്ല. യുവനേതൃത്വം ഡി സി സിയുടെ തലപ്പത്ത് വരാനാണ് സാധ്യത. ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ ജോസഫ് ടാജറ്റിനും ജോസ് വള്ളൂരിനുമാണ് പ്രഥമ പരിഗണന. എ ഗ്രൂപ്പിന്റേതാണ് ഊഴമെങ്കിൽ ടാജറ്റിന് നറുക്കുവീഴും. ഐ ഗ്രൂപ്പ് പ്രതിനിധിക്കാണ് അവസരമെങ്കിൽ ജോസ് വള്ളൂരിന്റെയും മുൻ എം എൽ എ എം പി വിൻസെന്റിന്റെയും പേരുകളാണ് പരിഗണിക്കുന്നത്. ടി എൻ പ്രതാപന്റെ കൂടി ഉള്ളിലിരുപ്പ് പരിഗണിച്ചാകും ഡി സി സിക്ക് പുതിയ അമരക്കാരൻ എത്തുക. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തടുത്ത വർഷങ്ങളിൽ വരാനിരിക്കെ സംഘടനാ കെട്ടുറപ്പ് ഭദ്രമാക്കുക ലക്ഷ്യമാകും. ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് പാർട്ടി വേദിയിൽ പറയുമെന്ന് ടി എൻ പ്രതാപൻ സൂചിപ്പിച്ചു. കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമെന്ന നിലയിൽ എന്റെ മനസ്സിലുള്ള അഭിപ്രായം ഞാൻ തീർച്ചയായും പാർട്ടി വേദികളിലും നേതാക്കന്മാരുമായി പങ്കുവെക്കും. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ പി വിശ്വനാഥൻ, തേരമ്പിൽ രാമകൃഷ്ണൻ, പി എ മാധവൻ തുടങ്ങിയവരുടെ അഭിപ്രായങ്ങളും ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വം മുഖവിലക്കെടുക്കും. പുതുമുഖത്തെ ഡി സി സി പ്രസിഡന്റ് കസേരയിൽ അവരോധിക്കണമെന്ന അഭിപ്രായമാണ് പാർട്ടിയിൽ ശക്തമായുള്ളത്. മനോരമ ന്യൂസ്, തൃശൂർ.